വെച്ചിട്ട് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഓഡിഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ. ചുമ്മാ പോയതാണ് ഓഡിഷൻ. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓഡിഷൻ ആയിരുന്നു. ലോക്ക്ഡൌണിലൊക്കെ വെറുതെ ഇരുന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിനാണ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാകുന്നത്. അതായത് ഞാൻ ചെയ്യുന്നൊരു സിനിമ കണ്ട് എന്റെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് എന്നോട് അമ്മ ചോദിച്ചു. അത് എനിക്കൊരു റെവലേഷൻ മൊമെന്റ് ആയിരുന്നു. ജോവാൻജോ ബേസിക്കലി ഇത് കാണുന്ന ഒരു 70% ആളുകൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇൻസിഡന്റ് എങ്കിലും അവരുടെ ലൈഫിലെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സി പി എക്സ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജോ ആൻഡ് ജോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിന്റെ സംവിധായകൻ അരുൺ ടി ജോസും മാത്യു തോമസുമാണ് നമ്മളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്. സി പി എക്സ് ടോക്സിലേക്ക് സ്വാഗതം. എന്താണ് ജോ ആൻഡ് ജോ? ജോ ആൻഡ് ജോ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞാൽ. ജോമോളും ജോമോനും തമ്മിലുള്ള റൈവലറിയും അവരുടെ സ്നേഹവും പിന്നെ ജോമോന്റെ ഫ്രണ്ട്സും ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കഥയാണ്. ഇതൊരു സിബ്ലിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ചും പിന്നെ ഫ്രണ്ട്ഷിപ്പും പിന്നെ ഇതിന്റെ ഇടയിൽ വരുന്ന ഫാമിലിയുടെ അവസ്ഥയും വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോകുന്ന, അത് ലോക്ക്ഡൌണിന്റെ ഇടയിൽ സംഭവിക്കുന്ന വളരെ കുറച്ച് മൊമെന്റ്സുകൾ മാത്രമുള്ള വളരെ ചെറിയൊരു സിനിമ. എങ്ങനെയാണ് മാത്യുവിലേക്ക് എത്തിച്ചേരുന്നത്? പ്രകാശൻ ബെർക്കട്ടെ എന്നും പറഞ്ഞ് ജൂണിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ. ഒരു നായകനായിരുന്നു മാത്യു. അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് വേവ് തുടങ്ങി. ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നു. വെറുതെ ഇരുന്ന സമയത്ത് ഉണ്ടായ ഒരു കഥയാണ് ബേസിക്കലി. എന്റെ ഉണ്ടായിരുന്ന കഥേനെ ഞാൻ ഈ ലോക്ക്ഡൌണിലേക്ക് കോണ്ടെക്സ്റ്റിലേക്ക് പ്ലേസ് ചെയ്യായിരുന്നു. അപ്പോ ആ കഥാപാത്രം ചെയ്യാൻ ഇവനായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഇവനെ അപ്രോച്ച് ചെയ്തത്. എന്താണ് ഒരു കഥാപരിസരം സിനിമ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്ക് നടക്കുന്നത്. അപ്പൊ റോഡിലും ഗ്രൗണ്ടിലും ഒന്നും പുറത്തിറങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ഇവര് കൂടുതലും പോകുന്നത് കുറച്ച് കാടും അല്ലെങ്കിൽ പുഴരിക അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ ഒരു ഇതില്ല. നേരെ തിരിച്ച് ഇവൻ ഇവന്റെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള തർക്കങ്ങളും അങ്ങനെയൊക്കെ അങ്ങനെ അതിന്റെ ഒക്കെ അതൊക്കെയാണ് അതിന്റെ ഒരു പ്ലേസ്മെന്റ് അല്ലെ. അത് ആദ്യ പടമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യ പടം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളികളും അതെങ്ങനെയായിരുന്നു അതിനെ നേരിട്ടതൊക്കെ? എനിക്കങ്ങനെ വലിയ വെല്ലുവിളികൾ ആയിട്ടൊന്നും ഇല്ല. ആകെ വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നത് മഴ മാത്രമായിരുന്നു. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഴയെ കൊണ്ട്. മഴ തന്നൊരു വെല്ലുവിളി അല്ലാതെ വേറെ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കോർഡിനേറ്റ് ഇവരെങ്ങനെയായിരുന്നു സെറ്റില്? വൈബായിരുന്നു. എല്ലാരും ഈ പ്രായത്തിലുള്ള ആളുകൾ തന്നെയായിരുന്നു സെറ്റ് ഉണ്ടായിരുന്നത് മുഴുവൻ. അപ്പൊ 30 വയസ്സിൽ താഴെയാണ് ആവറേജ് പ്രായമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷൂട്ടിങ്ങിന്റെ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് ഡെക്കറമോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ കുറച്ചു പേര് കൂടി ചേർന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, അതിന്റെ കൂടെ ഷൂട്ടിങ് നടന്നു പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ബേസിക്കലി വർക്കുന്നതിനുപരി നമ്മള് ആസ്വദിക്കുക, ചെയ്യുന്നത് എന്തായാലും ആസ്വദിക്കുക, അതിന്റെ ഒപ്പം നമുക്ക് ആവശ്യമുള്ളത് കൂടെ എടുക്കുക എന്നുള്ളൊരു സ്കീമായിരുന്നു. കുംബ്ലിംഗ നൈറ്റ്സിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു അങ്ങനെ സിനിമയിലേക്കുള്ള എൻട്രി ഉണ്ടാവുന്നത്? കുംബ്ലിംഗ നൈറ്റ്സിട്ട് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഓഡിഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ. ഞാൻ ചുമ്മാ പോയതാണ് ഓഡിഷൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓഡിഷൻ ആയിരുന്നു കുംബ്ലിംഗ. അങ്ങനെ പോയി അവർ അത് ഫസ്റ്റ് റൗണ്ട് ഓഡിഷൻ ആയിരുന്നു. അവര് അവർക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ വേറെ ഒരു 2-3 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് 1 ഇയർ ഷൂട്ട് തുടങ്ങുന്നതിന് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക്. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു ഗംഭീര ടീമിന്റെ കൂടെ രസമായിരുന്നു. ഭയങ്കര കൊറേ കാര്യങ്ങൾ പഠിക്കുക. ഞാനിപ്പോ ഞാൻ ചെയ്യുന്ന ഓരോ അല്ലെ ഞാൻ അഭിനയിക്കുന്ന രീതികളൊക്കെ അവര് പഠിപ്പിച്ച ബേസിക്കിൽ നിന്നുണ്ടായിരുന്നു. അവര് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നതും ഒക്കെ. അപ്പൊ ഭയങ്കര കൊറേ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അപ്പൊ മനസ്സിലായില്ലെങ്കിൽ പോലും ഇപ്പോ കൂടുതൽ ചെയ്യുമ്പോഴും അതൊക്കെ ഓർമ്മ വരുമോ അത് അങ്ങനെയായിരുന്നല്ലേ എന്നുള്ള ചിന്തകളോ അല്ല. ഞാൻ വരുന്നതിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുക്കുക, ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി വർക്കാവുന്ന സ്ക്രിപ്റ്റ് ചെയ്യുക. എല്ലാ ആർട്ടിസ്റ്റുകളും സെലക്റ്റീവ് ആണെന്നാണ് തോന്നുന്നത്. ഏയ് അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് ഇപ്പൊ ചാൻസിന് വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പം മിക്ക ഇന്റർവ്യൂകൾ നടത്തുമ്പോൾ സെലക്റ്റീവ് അല്ല എന്നുള്ള സാധനത്തിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് നല്ലതാണല്ലോ. കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഒരു തമാശ രൂപത്തിലായിരിക്കും അല്ലേ സിനിമ? ഇത് ആക്ച്വലി തമാശ പോകുന്നുണ്ടെങ്കിൽ കൂടി കൈകാര്യം ചെയ്യുന്ന വിഷയം തമാശയല്ല. അപ്പോ ഇതില് സബ്ലെയർ ആയിട്ട് ഒരു ഒരു പൊളിറ്റിക്സ് പോകുന്നുണ്ട്. അപ്പൊ ആ പൊളിറ്റിക്സ്
ഡയറക്റ്റ് ആയിട്ട് പ്രീച്ച് ചെയ്യാതെ അത് ഈ പറയുന്ന സിറ്റുവേഷണൽ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, അതൊരു തമാശ സിനിമയായിട്ട് എനിക്ക് ഇതിനെ തോന്നിയിട്ടില്ല. ഡ്രാമഡിയാണ് ബേസിക്കലി, കോമഡി അല്ല, സിറ്റുവേഷണൽ അല്ല. അതായത് ഈ പറയുന്ന സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സിന്റെ ഇടയിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്ന സ്വതസിദ്ധമായ തമാശകൾ മാത്രമുള്ള, അല്ലാതെ കോമഡിക്ക് വേണ്ടി ഒരു സിറ്റുവേഷൻസും ഇതിനകത്ത്. ഇങ്ങനെ ഒരു സിനിമ തന്നെയായിരുന്നു ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചു? എല്ലാവർക്കും മനസ്സിലാവാത്ത സിനിമ ചെയ്യാനായിരുന്നു അങ്ങനത്തെ സ്ക്രിപ്റ്റും കൊണ്ടുവരും നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ലോക്ക്ഡൌണിലൊക്കെ വെറുതെ ഇരുന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനാണ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാകുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന ഒരു സിനിമ കണ്ട് എന്റെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് എന്നോട് അമ്മ ചോദിച്ചു. അത് എനിക്കൊരു റെവലേഷൻ മൊമെന്റ് ആയിരുന്നു. അമ്മയ്ക്ക് മനസ്സിലാവില്ലെങ്കിലോ, ഇവനെന്ത് തേങ്ങ എടുത്തു വെച്ചാന്ന് അമ്മ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ള മുമ്പിൽ നിന്നാണ് ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എന്റെ അമ്മയ്ക്ക് കാണാൻ, ബാക്കിയുള്ള ഓഡിയൻസിനെ കുറച്ച് കാണുകയല്ല, പക്ഷെ എന്റെ അമ്മയ്ക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്താൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അഞ്ചടന്റെ കയ്യിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വേറെ കഥകളൊക്കെ കൂടുതൽ കുറച്ചും കൂടെ ഒരു സയന്റിഫിക്കലി അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡോ അല്ലെങ്കിൽ ത്രില്ലറോ അങ്ങനെ ത്രില്ലർ മാത്രമല്ല അങ്ങനത്തെ ജോണറിൽ വരുന്ന സിനിമകളാണ് കൂടുതലും. അപ്പൊ കുറച്ച് നമ്മളിപ്പോ ക്രിസ്റ്റഫർ നോളൻ പടങ്ങളൊക്കെ കാണുന്ന കുറച്ച് ഒരു അറിവൊക്കെ വേണം. അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടികൾ കഥകളൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിയെ സംബന്ധിച്ചോളം. ഇത് വളരെയധികം ലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതെ, അങ്ങനെയാണ്. നിങ്ങൾ കണ്ടു നോളൻ എന്ന് പറഞ്ഞപ്പോ അന്തം വിട്ടു? നോളന്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടി സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരുന്നു എനിക്ക് കൂടുതൽ. അപ്പൊ ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് അറിയാത്തവർക്ക് ആ സിനിമ ഉണ്ടോന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആ കഥ കേട്ടാലും ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഒരു കാലത്ത് കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ഞാൻ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥകൾ ഞാൻ പലരോടും കഥ നറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ കഥ പറയുമ്പോൾ മനസ്സ് പറഞ്ഞു കൊടുത്ത ആൾക്കത് വീണ്ടും നറേറ്റ് ചെയ്യേണ്ടി വരുമ്പോ സമയത്ത് ഞാൻ സിനിമ എഴുതി ഇറച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഒരു നോട്ടീസും കൂടി അത് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കും എന്ന് എനിക്കൊരു ഭയം തോന്നി. അപ്പോ അതിനേക്കാളും നല്ലത് നമുക്ക് പറയാനുള്ള വിഷയം മാക്സിമം എത്ര ചെറുതാക്കിയിട്ട് പറയാൻ പറ്റുമോ അത്ര അങ്ങ് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഒരു കാലത്ത് വയനാട് എന്ന സ്ഥലത്ത് നിന്ന് സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരായിരുന്നു അവർ. അതെ, ഇപ്പോ ഇപ്പൊ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഒരുപാട് പേരുണ്ട് സിനിമയിൽ വയനാട്ടിൽ നിന്ന്, അങ്ങനെ സ്ഥലത്ത് നിന്ന്. എങ്ങനെയായിരുന്നു ആ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങിയത്? അതിനെ അങ്ങനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ല. സിനിമയിലുള്ള താല്പര്യം കൊണ്ട് എല്ലാരും വരുന്നു എന്നല്ലാതെ ഭയങ്കരമായ സ്വപ്നം കണ്ട് നമ്മള് ഭയങ്കര അതിനെ ഈ എന്താണ് വെറുതെ ഡ്രാമറ്റൈസ് ചെയ്ത് നമ്മളിങ്ങനെ പറയുന്നത്. എല്ലാവരും താല്പര്യം കൊണ്ട് വരുന്നു, സിനിമ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, സക്സസ് ആവുന്നവർ നിൽക്കുന്നു, സക്സസ് ആവാത്തവർ വീട്ടിൽ പോകുന്നു. അത്ര വളരെ കണ്ടാൽ മതി, റൊമാൻറ്റിസൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇതിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മള് ഇന്റർവ്യൂമാരുടെ സ്ഥിരം പരിപാടി സാന്റിയാഗോനെ പോലെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുകയും ഇയാള് പോയ സ്ട്രഗിൾ ചെയ്ത പാതകളെ കുറിച്ച് പറയുകയൊക്കെ ചെയ്ത് എന്തിനാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഗ്ലോറിഫൈങ് ആണല്ലോ ആൾക്കാർക്ക് കാണാൻ താല്പര്യം. അല്ല, ഞാൻ എന്നെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നത് എത്രത്തോളം മോശമായ ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ട് പ്രേക്ഷകർ ജോ ആൻഡ് ജോ കാണണം എന്നാണ് തോന്നുന്നത്? ജോ ആൻഡ് ജോ ബേസിക്കലി ഇത് കാണുന്ന ഒരു 70% ആളുകൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇൻസിഡന്റ് എങ്കിലും അവരുടെ ലൈഫിലെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, എല്ലാ കൂട്ടുകാരുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അത്രയ്ക്ക് നിസ്സാരമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വളരെ നിസ്സാരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധനത്തെ നമ്മൾക്ക് എത്ര നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ അത്ര നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. പക്ഷേ ഈ നിസ്സാരവൽക്കരിക്കുന്ന സംഗതികൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അർത്ഥമുണ്ട് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ലെയർ ആയിട്ട് പോകുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് അതിനെ ഇപ്പൊ പറയുന്ന പോലെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരുപാട് സിനിമകളും പ്രീച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളും വരുന്നുണ്ടെങ്കിൽ കൂടി അത് ഇത് തുറന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷെ തുറന്ന് സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത കേൾക്കുമ്പോൾ അയ്യോ തല നെറ്റി ചുളിക്കുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് ഒക്കെയാണ് പലതും വന്നു പോകുന്നത്. പക്ഷെ അതിന് മാക്സിമം സിമ്പിളായിട്ട് മനസ്സിലാവേണ്ടവർക്ക് ഇത് അതാണോ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്ന ചിന്തിപ്പിക്കുന്ന രീതിയിലൊരു സാധനം ഇവരുടെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ പോകുന്നു എന്നല്ലാതെ ഒരു സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയാൽ, അത് അവർക്ക് കിട്ടേണ്ടവർക്ക് കിട്ടിയാൽ വളരെയധികം ഉപകാരപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നവർക്ക് എനിക്ക് എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല, ഇതൊക്കെ എന്റെ വിശ്വാസങ്ങളാണ്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ട്? ഇത് തന്നെ ഫ്യൂച്ചർ പ്രൊജക്റ്റാണ്. ഇതിനുശേഷമേ സിനിമയ്ക്ക് ഞാൻ ഒരുപാട് സ്ഥലത്ത് അത് പറഞ്ഞു പറഞ്ഞു മടുത്തു. ഭയങ്കരമായ അൺസർട്ടനിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. ഈ കഴിഞ്ഞ 12 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പരാജയപ്പെട്ടവരെയാണ്.
വിജയിച്ചവരുടെ എണ്ണങ്ങൾ വളരെ കുറവാണ്. അപ്പോ സിനിമയുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് എന്തെങ്കിലും രണ്ടു മൂന്ന് ചാൻസ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യായിരുന്നു, ഇപ്പൊ ഇൻഡസ്ട്രി നമുക്ക് ഒരു ചാൻസേ തരുള്ളൂ. ആ ഒരു ചാൻസിൽ നമ്മൾ പ്രൂവ് ചെയ്തില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി വരുന്ന സ്ട്രഗിൾ നിസ്സാരമല്ല. വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പും വേണ്ടി ഇൻസൾട്ടും ഈ പറയുന്ന കഥ പറയാൻ അവസരം കിട്ടായ്മയും പ്രൊഡ്യൂസർമാരെ കിട്ടായ്മയും ഒക്കെ വളരെ വലുതാണ്. അപ്പൊ എന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോ ആൻഡ് ജോയിലാണ്. അപ്പൊ എനിക്ക് ജോ ആൻഡ് ജോയിന്റെ ഫ്യൂച്ചർ എന്താണോ അതാണ് എന്റെ ഫ്യൂച്ചർ. ഒരു സിനിമ ഇറങ്ങാനുണ്ട് പ്രകാശം പറകട്ടെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഷൂട്ട് ചെയ്യാൻ നെയ്മർ എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ കപ്പ് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് കഴിഞ്ഞു പോസ്റ്റ് പ്രൊഡക്ഷൻ. ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരുപിടി കൈ സാനിയും, അവർക്ക് ഒന്നിന്റെ പരാജയം അവരെ ബാധിക്കുന്നില്ല എന്നുള്ള ബാധിക്കും. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ചാൻസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഒരു സിനിമ സക്സസ് ആയാൽ നമുക്ക് അതിന് രണ്ടോ മൂന്നോ സിനിമ കിട്ടും. ഇതിപ്പോ ഞാനിത് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, ഞാൻ പറഞ്ഞ ഭയങ്കര പ്രശ്നമായിട്ട് വരും. പക്ഷെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളൊരു പരിധി വരെ നോക്കുമ്പോൾ ഒരു കമ്മോഡിറ്റിയാണ്, ആ കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു കമ്മോഡിറ്റിന്റെ ഔട്ട്പുട്ട്. അപ്പൊ യൂസ് ചെയ്യാതെ അവന് യൂസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്നവനാണ് പുറത്തു പോകുന്നത്, കമ്മോഡിറ്റി അവിടെ തന്നെ ഉണ്ടാവും, അടുത്ത ആൾക്കൊന്ന് യൂസ് ചെയ്യാം. ജോ ആൻഡ് ജോ ഗംഭീര വിജയം ആകട്ടെ. പുതിയ പുതിയ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു. താങ്ക് യു.